നമസ്കാരം ഇന്ന് നമ്മൾ ശ്രീകോവിലും അതിന് ചുറ്റുവട്ടമുള്ള ഉപദേവന്റെ ഉപദേവൻ്റെ സ്ഥാനനിർണ്ണയത്തെക്കുറിച്ചുമാണ് പറയുന്നത് ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിന്റെ ഒരു ശ്രീകോവിൽ നിർമ്മിക്കുമ്പോൾ ആ ഭൂമിയെ പദങ്ങളായി തിരിക്കുക അതായത് ബ്രഹ്മപദം ദേവപദം മനുഷ്യപദം പിശാചപദം അല്ലെങ്കിൽ വീതികളായി തിരിക്കുക ബ്രഹ്മവീതി ദേവവീതി മനുഷ്യവീതി പിശാചവീതി എന്നിങ്ങനെയായി തിരിക്കുക ഇതിൽ ബ്രഹ്മവീതിയിലാണ് അല്ലെങ്കിൽ ബ്രഹ്മപദത്തിലാണ് പ്രധാന ശ്രീകോവിൽ നിർമ്മിക്കേണ്ടത് അടുത്ത പദം എന്ന് പറയുന്നത് ദേവപദമാണ് ദേവപദത്തിലാണ് ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കേണ്ടത് അടുത്ത പദം എന്ന് പറയുന്നത് മനുഷ്യപദമാണ് മനുഷ്യപദത്തിലാണ് മനുഷ്യദേവതകളായ സങ്കല്പിക്കുന്ന യോഗീശ്വരൻ രക്ഷസ് എന്നിവയെ സ്ഥാനനിർണയം ചെയ്യേണ്ടത് പിശാചവീതിയാകുമ്പോൾ അവിടെ ചെയ്യാവുന്നത് ശുദ്രശക്തികളെ അവിടെ സ്ഥാനനിർണ്ണയം കൊടുക്കുക ശുദ്രശക്തികൾ എന്ന് പറയുമ്പോൾ മറുത പേ മുതലായവയാണ് ശുദ്രശക്തികൾ അവയെല്ലാം പിശാചവീതിയിൽ ചെയ്യാവുന്നതാണ് ചിത്രത്തിലൂടെ വരച്ച് കാണിച്ച് ചെയ്യുന്നതാണ് ഉത്തമം അതാണ് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി അതിനാൽ നമ്മളത് വരയിലൂടെ കാണിക്കുന്നതാണ് ഈ വരച്ചിരിക്കുന്നത് ഒരു ദീർഘാകൃതിയിലുള്ള ക്ഷേത്രഭൂമിയായി ഭൂമിയായി സങ്കല്പിക്കുക ഇത് കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രഭൂമിയാണ് ക്ഷേത്രം ഇപ്പോൾ കിഴക്കോട്ട് നിർമ്മിക്കുന്ന രീതിയിലാണ് പറയുന്നത് ഇതിൻ്റെ നേരെ ബ്രഹ്മപഥം എടുക്കുക ബ്രഹ്മപദം മുമ്പ് ഞാൻ പറഞ്ഞു എടുക്കുന്നത് അതായത് വീതിയുടെ ഈ വീതിയുടെ നേരെ പകുതി എടുത്ത് ആ പകുതി ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക അതേപോലെ ഈ പകുതി തന്നെ വീണ്ടും തിരിച്ച് ഇങ്ങോട്ടും കൂടെ മാർക്ക് ചെയ്യുക ബ്രഹ്മപദം കിട്ടി അതായത് ബ്രഹ്മപദം എന്ന് പറയുന്നതിന് അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രധാന ദേവനെ പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം അതായത് പ്രധാന ശ്രീകോവിൽ നിർമ്മിക്കുന്ന സ്ഥലം അതാണ് ബ്രഹ്മപഥത്തിൽ ഇവിടെ ബ്രഹ്മപഥത്തിൽ പ്രധാന ദേവനെ പ്രതിഷ്ഠിക്കുന്നു ഇനി നമ്മൾ ഉപദേവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് ഉപദേവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ ശ്രീകോവിലിൻ്റെ ഒരു വശം ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വശം മൂന്നു പോലെ രണ്ടാണെന്ന് സങ്കല്പിക്കുക ഇവിടെ മൂന്ന് പോലെ രണ്ട് മറുവശു മൂന്ന് കോലെ രണ്ട് ഇവിടെ മൂന്ന് കോലെ രണ്ട് അങ്ങുലം പന്തിരി കോലെ എട്ടെന്ന ശ്രീകോവിലിൻ്റെ കണക്ക് കിട്ടുന്നു അതാണ് ഈ ശ്രീകോവലാണ് ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് ഇനി ഇതിൻ്റെ പുറകിലായി ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കാനാണ് തീരുമാനിക്കുന്നത് ഏതെല്ലാം ഉപദേവന്മാരുണ്ടോ അതെല്ലാം അത് പിന്നെ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നു ഇപ്പോൾ ഉപദേവനെ പ്രതിഷ്ഠിക്കുന്ന സ്ഥാനം മാത്രം കാണിക്കുന്നു ഏതെല്ലാം ഉപദേവനാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതാണ് ഇപ്പോൾ ഉപദേവനെ കാണിക്കാനുള്ള സ്ഥലം നമ്മൾ നിശ്ചയിക്കുന്നു അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു പദം ഇതിനെ തിരിക്കണം ഒരു പദം അതായത് ആ പദം എന്ന് പറയുമ്പോൾ ദേവപദം എന്നാണ് അതിന് പറയുന്നത് ഇത് ബ്രഹ്മപദം അടുത്തത് നമ്മൾ ചെയ്യുന്നത് ദേവപദമാണ് ദേവപദം എടുക്കുമ്പോൾ ഏകദേശം ഈ ശ്രീകോലിൻ്റെ ഒരു വശത്തിൻ്റെ ഒന്നോ ഒന്നരയോ ഒന്നേ മുക്കാലോ രണ്ടോളോ എടുക്കാം ദേവപദം കിട്ടാൻ ഒന്ന് കണ്ട് ഇതിൻ്റെ ദണ്ണ് അതായത് ഈ ഒരു വശത്തെ ദണ്ണ് ഇവിടുന്ന് ഇങ്ങോട്ട് നീക്കുന്ന ഒന്നെന്ന് പറയും ഇത് രണ്ട് പ്രാവശ്യം വെക്കുമ്പോൾ രണ്ട് ദണ്ണ് ഇതിന് ഇടയ്ക്ക് കിട്ടുന്ന ഭാഗങ്ങളാണ് ഒന്ന് ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ഇപ്പം ചെയ്യാൻ പോകുന്നത് ദേവപദം കാണാനായി ഈ ശ്രീകോവിലിൻ്റെ രണ്ട് എടുക്കുന്നു ഒരു വശത്തെ തെണ്ണെന്ന് പറയുന്നത് മൂന്ന് കോലേ രണ്ടാണ് അത് രണ്ട് വട്ടം എടുക്കുന്നു അപ്പോൾ ഇവിടുന്ന് രണ്ട് തെണ്ണ് ഇങ്ങോട്ട് മാറ്റുന്നു അതായത് മൂന്ന് കോലും ആറ് കോലേ നാലോളം വരും രണ്ട് തെണ്ണ് ആ രണ്ട് തെണ്ണ് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ വെച്ചു ഇവിടെ വെച്ചു വെച്ച് കിട്ടുന്നതാണ് രണ്ട് തെണ്ണ് ഇങ്ങനെ വരയ്ക്കുന്നു ഇതേ രണ്ട് തെണ്ണ് തന്നെ തിരിച്ച് വണക്കോട്ടും വെക്കുക അവിടെയും ഇങ്ങനെ രേഖ വരയ്ക്കുക അതുപോലെ തന്നെ ഈ രണ്ട് തെണ്ണ് തന്നെയാണ് ഇവിടുന്ന് തെക്കോട്ട് വയ്ക്കുന്നത് അവിടെയും ഒരു രേഖ വരയ്ക്കുന്നു ഫ്രണ്ടിലായിട്ട് അതായത് മുൻവശത്തായിട്ട് വീതി കൂടിയതിനാൽ ക്ഷേത്രത്തിനാങ്കിൽ പല പ്രകാരങ്ങൾ വരുന്നുണ്ട് അതായത് മുമ്പിൽ മണ്ഡപം വരുന്നുണ്ട് വലിയമ്പലം വയ്ക്കാനുള്ള സ്ഥലം വേണം അങ്ങനെയുള്ള ബലിക്കലിലൊക്കെ വെക്കാനുള്ള സ്ഥലം വേണം അങ്ങനെയുള്ള സ്ഥലം വരുമ്പോൾ മുൻവശത്തെ തെണ്ടിട്ടളവ് കൂട്ടിയെടുക്കണം നമുക്കൊരു മൂന്നര ദണ്ണോളം എടുക്കാം ഇവിടെ രണ്ട് എടുക്കുമ്പോൾ ഇത് ഇവിടെ ഒരു മൂന്നര ദണ്ണോളം ശ്രീകോവിലിൻ്റെ ഒരു മൂന്നര നമ്മൾ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക മൂന്നര എടുക്കാം മൂന്നെടുക്കാം അത് നമ്മുടെ യുക്തിപൂർവം അറിയാൻ വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു മൂന്നര തെണ്ണ് മുമ്പോട്ട് വയ്ക്കുന്നു ഇങ്ങനെ വെച്ചു ഈ കാണുന്ന അകത്തുള്ള ഭാഗമാണ് ഈ വരച്ചിരിക്കുന്ന ഭാഗമാണ് ദേവപദം എന്ന് പറയുന്നത് ദേവപദം ഇത് ബ്രഹ്മപദം അങ്ങനെ ബ്രഹ്മപദം ഇത് ഇത്രയാണ് ദേവപദം ഈ ദേവപദത്തിലാണ് ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കേണ്ടത് ഏതെല്ലാം ഉപദേവന്മാരുണ്ടോ അവരെല്ലാം എല്ലാം ദേവപദത്തിലായിരിക്കണം പ്രതിഷ്ഠിക്കേണ്ടത് അതായത് ഇപ്പം ഇവിടെ ഒരു ഉപദേവൻ ഉണ്ടെങ്കിൽ ഇവിടെ പ്രതിഷ്ഠിക്കുക അതേപോലെ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ പ്രതിഷ്ഠിക്കാം ഇവിടുണ്ടെങ്കിൽ ഇവിടെ പ്രതിഷ്ഠിക്കാം അതേപോലെ തിരിച്ചങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടും പ്രതിഷ്ഠിക്കുക അതേപോലെ ഇവിടെ ഉണ്ടെങ്കിൽ ദേവനെ പ്രതിഷ്ഠിക്കാനുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടും പ്രതിഷ്ഠിക്കാം ഇങ്ങനെ ദേവന്മാരെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു വലയമാണ് ദേവപദം അവിടെയാണ് ദേവനെ പ്രതിഷ്ഠിക്കേണ്ടത് ഇതിപ്പോൾ ഈ ദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇതിൻ്റെ കോഡ് വന്നു കയറിക്കൂടാ പാർശ്വങ്ങൾ വന്നു കയറി കൂടാ വേദങ്ങളൊന്നും വരാൻ പാടില്ല അങ്ങനെയാണ് പ്രതിഷ്ഠിക്കേണ്ടത് ആ വേദങ്ങളൊന്നും വരാതെ ഇരിക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം ചെയ്യുന്നതാണ് ഇതിപ്പോൾ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത പ്രാവശ്യം ദേവന്മാരെ വേദങ്ങളില്ലാതെ പ്രതിഷ്ഠിക്കുന്ന എങ്ങനെയെന്നുള്ളത് അടുത്ത പ്രാവശ്യം പറയുന്നതാണ് അപ്പോൾ ദേവപദത്തിൻ്റെ കാര്യം ഇവിടെ തീർന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉപദേവന്മാരായ യോഗീശ്വരൻ രക്ഷസ് എന്നിങ്ങനെയൊക്കെയുള്ള ചില മനുഷ്യശക്തികളായ ദേവന്മാരുണ്ട് അവരെ പ്രതിഷ്ഠിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത് അതായത് അതിന് വേണ്ടുന്നത് മനുഷ്യ ചെയ്യേണ്ടത് ഇനി മനുഷ്യപഥത്തെ കുറിച്ചാണ് പറയുന്നത് മനുഷ്യപഥം ദേവത്തിന് പുറകിലായിട്ട് സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് പദങ്ങൾ നിശ്ചയിക്കാം ആ പരിമിതി അനുസരിച്ചുള്ള പദങ്ങളിൽ നമ്മൾ ഒരു മനുഷ്യപഥത്തെ രൂപകൽപ്പന ചെയ്യണം ഇപ്പോൾ ഇതിന്റെ പുറകിലായിട്ട് തലപരിമിതിക്കനുസരിച്ച് മനുഷ്യപഥത്തെ കൊണ്ടുവരണം ഇതാണ് മനുഷ്യപഥം ഈ മനുഷ്യപഥത്തിലായിരിക്കണം യോഗീശ്വരൻ രക്ഷസ് മുതലായ ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കേണ്ടത് ഈ ഭാഗത്തായി രക്ഷസ് യോഗീശ്വരൻ മുതലായ ഉപദേവന്മാരെ എല്ലാം പ്രതിഷ്ഠിക്കാവുന്നതാണ് ഇനി മറുത അതേപോലെ പേ മുതലായത് അത് പിശാച വീതിയിൽ പെടുന്നതാണ് പിശാചവീതി എന്ന് പറയുമ്പോൾ ഇതിന് വെളിയിലായി കാണുന്നതാണ് പിശാചവീതി ഈ കാണുന്നതാണ് പിശാചവീതി അതായത് പിശാചവീതി സങ്കല്പിക്കുമ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം അവസാനത്തെ ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗങ്ങളായിരിക്കണം പിശാചവീതിയായി കാണേണ്ടത് ഈ പിശാചീതിയിൽ മറുത പേ മുതലായവയെ സ്ഥാനനിർണ്ണയം ചെയ്യാവുന്നതാണ് മനുഷ്യവധത്തിൻ്റെ പുറകിലായി ഇവിടെ പിശാച വീതിയെ പേയോ അല്ലെങ്കിൽ മറുതകള അങ്ങനെയുള്ള ക്ഷുദ്രശക്തികളെ പ്രതിഷ്ഠിക്കാവുന്നതാണ് ഇനി അടുത്തതെന്ന് പറയുന്നത് നാഗങ്ങളുടെയാണ് നാഗങ്ങൾക്ക് എപ്പോഴും ഒരു സ്വസ്ഥതമായ ഒരു സ്ഥാനം നൽകണം അതായത് കന്നി മൂലഭാഗത്തോ അല്ലെങ്കിൽ ഈശാന മൂലഭാഗത്തോ നാഗങ്ങളെ പ്രതിഷ്ഠിക്കുക അവർക്ക് പ്രത്യേകമായി ഒരു പദനിർണയം നടത്തുക അതായത് ഒരു ഭൂവി അതിനു വേണ്ടി ഒരു ചതുരീകരിച്ച് പ്രത്യേകമായ മതിൽക്കെട്ടോടുകൂടി വേണം നാഗങ്ങളെ പ്രതിഷ്ഠിക്കേണ്ടത് അതായത് വൈഷ്ണവ നാഗങ്ങളെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ് വൈഷ്ണവ നാഗങ്ങൾ എന്ന് പറയുമ്പോൾ കന്നിമൂല ഭാഗത്ത് പ്രത്യേകമായ ഒരു സങ്കേതം തിരിച്ച് മതിൽക്കെട്ട് തിരിച്ച് വൈഷ്ണവ നാഗത്തെ കന്നിമൂലയിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ് അതേപോലെ ശൈവ നാഗങ്ങളുണ്ട് അതായത് ശൈവനാഗങ്ങളെ ഈശാന കോണിൽ പ്രതിഷ്ഠിക്കാവുന്നതാണ് അതായത് രണ്ടു വശത്തും നാഗങ്ങളെ പ്രതിഷ്ഠിക്കാവുന്ന അർത്ഥം ശൈവനാഗങ്ങളെന്ന് പറയുമ്പോൾ ഈ വശത്ത് ഈശാന ഭാഗത്ത് പ്രത്യേകമായി മതിൽ മതിൽക്കെട്ടിട്ടാക്കി അവർക്ക് സ്വസ്ഥമായ ഒരു സ്ഥാനങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ അവർക്ക് യാതൊരു വിധമായ നാഗങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിലുള്ള സ്ഥാനമായിരിക്കണം അതായത് കാവുകൾ കൊണ്ട് നിറഞ്ഞിരിക്കണം അങ്ങനെയുള്ള ഭാഗങ്ങളിലായിരിക്കും നാഗത്തിന് ഉത്തമം ഇവിടെ ശൈവനാഗങ്ങളെ പ്രതിഷ്ഠിക്കുക ഈശാന കണ്ഠത്തിൽ ശൈവനാഗങ്ങളെയും പ്രതിഷ്ഠിക്കുക അതേപോലെ തന്നെ ഇനി തിടപ്പള്ളി മണ്ഡപം മുതലായ ദേവപഥത്തിൽ തന്നെ ആയിരിക്കണം ദേവപദം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭാഗത്തെ അഗ്നിമൂല ഭാഗത്ത് അഗ്നിഖണ്ഡത്തിൽ ആയിട്ട് വേണം തിടപ്പള്ളി കാണേണ്ടത് തിടപ്പള്ളി ഇവിടെ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇടപ്പള്ളി ചെയ്യേണ്ടതാണ് ഇത്രയൊക്കെയാണ് ദേവാലയത്തിൻ്റെ ഉപദേവന്മാരെ സ്ഥാനം സ്ഥാനനിർണയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് വിശദമായിട്ടിനി ഇതിൻ്റെ അളവുകൾ പ്രകാരമുള്ള കാര്യങ്ങൾ അടുത്ത വാരം പറയുന്നതാണ് പിന്നീട് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം നമ്മൾ വസ്തുവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് പദനിർണയം കൂടി ചെയ്യുന്നത് ഇതൊരു ചെറിയ ഒരു കുടുംബക്ഷേത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ചെറിയ വസ്തുവിലായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ മതിൽക്കെട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ ഉപദേവാലയ ക്ഷേത്രം ചുറ്റമ്പലങ്ങൾ വരുമ്പോൾ വലിയ അമ്പലങ്ങൾ വരുമ്പോൾ ബ്രഹ്മപഥവും കഴിഞ്ഞ് ദേവപദം നമുക്ക് വിശാലമായ രീതിയിലുള്ള മാറ്റങ്ങൾ കൊടുത്തു വേണം ചെയ്യേണ്ടത് അപ്പോൾ ദേവവീതിയിൽ ഉപദേവന്മാരെയും പ്രതിഷ്ഠ വഴിയും കൊടിമരവുമെല്ലാം ദേവവീതിയിൽപ്പെടുത്തണം അതാണ് ചുറ്റമ്പലം വരുമ്പോൾ അതിൻ്റെ പുറകിലായിട്ടായിരിക്കണം പിന്നെ മനുഷ്യപഥം കാണേണ്ടത് അവിടേക്ക് യോഗീശ്വരനെ വെക്കാവുന്നതാണ് ചുറ്റമ്പലം വരുമ്പോൾ ചുറ്റമ്പലത്തിനുള്ളിൽ പ്രധാനപ്പെട്ട ഉപദേവന്മാരെ മാത്രമേ വയ്ക്കാറുള്ളൂ ബാക്കിയുള്ളതല്ല ചുറ്റമ്പലത്തിൽ വെളിയിലായിട്ടായിരിക്കും ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കുന്നത് അപ്പോൾ അവിടെ വെളിയിലായിട്ട് ഉള്ള ഭാഗത്ത് ദേവപഥം ഉണ്ടാക്കി ഉപദേവന്മാരെ പ്രതിഷ്ഠിക്കേണ്ടതാണ് അപ്പോൾ നോക്കേണ്ടത് ബ്രഹ്മപഥം ദേവപദം മനുഷ്യപഥം പിശാചപഥം എന്നിങ്ങനെയായിട്ട് വരച്ചതാണ് ഈ കാര്യം ഇനി അടുത്ത വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കണക്കുകൾ പ്രകാരം പറയുന്നതാണ് നമസ്കാരം ദൈവത്തിലും വാസ്തുവിലും വിശ്വാസമുള്ളവർക്ക് വേണ്ടിയാണ് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക